വിസ്മയ, തിരുവോണത്തിന് ഓണസദ്യ കഴിച്ചായിരുന്നോ? കഴിച്ചു. എങ്ങനെയുണ്ടെങ്കിൽ സദ്യ കഴിച്ചത്? നല്ല സദ്യയായിരുന്നു. തിരുവനന്തപുരത്ത് കഴിച്ചാണോ നാട്ടിൽ പോയാണോ? തിരുവനന്തപുരത്തിനാണ് ഇത്തവണ കഴിച്ചത്. ഇത്തവണ ഓണം നമ്മുടെ തിരുവനന്തപുരം ആയിരുന്നല്ലോ. തിരുവനന്തപുരം അടിച്ചുപൊളിച്ച് ഓണസദ്യ ഉണ്ടായിരുന്നു. നമ്മൾ അടിപൊളിയില്ലെങ്കിലും ചിരിസദ്യ കൊടുത്തിരുന്നു പ്രേക്ഷകർക്ക് വേണ്ടി. അതെ. തിരുവനന്തപുരത്ത് മേയർ ആര്യ രാജേന്ദ്രൻ കാരണം സദ്യ കഴിക്കാൻ പറ്റാത്ത ഒരാളുണ്ട്. അതെന്ത് സദ്യ വിളമ്പയില്ലേ? സദ്യ കഴിക്കാൻ പറ്റില്ല അയാൾക്ക്. മേയർ സദ്യ കഴിച്ചാണ്. പക്ഷെ ആ ആൾക്ക്, നമ്മളിപ്പോ പോണ ആൾക്ക് സദ്യ കഴിക്കാൻ പറ്റില്ല മേയർ ആര്യ കാരണം. മനസ്സിലായല്ലോ. തീർച്ചയായിട്ടും. കുറച്ച് വി ഐ പി ആണെന്ന് പറയാം. കുറെ നാളായിട്ട് വി ഐ പി ആണ്. യദു ആണ്. യദു ഓണോ അടിച്ചു പൊളിച്ചു. എങ്ങനെയുണ്ടായിരുന്നു ഓണം? അടിപൊളിയായിരുന്നു. സൂപ്പർ ഓണം. സൂപ്പർ ഓണം. ജോലി ഇല്ലെങ്കിൽ ഓണം അടിച്ചു പൊളിച്ചു. ഓണം അടിപൊളിയായിരുന്നു. അതല്ല, എല്ലാരും പുതിയ ഡ്രസ് ഇടുമ്പോ നമ്മൾ മാത്രം പഴയ ഡ്രസ്. ഓണസദ്യ കഴിച്ചു. ഓണസദ്യ ഒന്നും ഇല്ല. ജോലി ഇല്ല, കൂലി ഇല്ലാത്ത തന്നെ ഇവിടെ ഓണം ഓണസദ്യയൊക്കെ. അതേപോലെ നാനങ്ങാപ്പാറമേയും കെ എസ് ആർ ടി സി ഒരനക്കവും ഇല്ല. ഗണേഷ് കുമാറിന് അന്ന് നമ്മളെ എല്ലാരും കൂടെ പോയപ്പോ കൊടുത്ത പരാതി തന്നെ. അതിനുശേഷം എന്നെ വിളിപ്പിച്ചിട്ടുമില്ല, ഒന്നും പറഞ്ഞിട്ടുമില്ല. ഇപ്പൊ പുതിയ ജഡ്ജി വന്നു. മൂന്നാമത്തെ ആളാണ് ജഡ്ജി. അപ്പൊ പുതിയ ജഡ്ജി ഒരുവിധ കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ പുതിയ ജഡ്ജി 25-ാം തീയതിക്ക് കേസ് പഠിച്ച് കാര്യങ്ങളൊക്കെ പറയും. പിന്നെ ഒരു എ പി പി ആണ്, നേരത്തെ ജഡ്ജിമാരുണ്ടായിരുന്നപ്പോ ഒരു എ പി പി ആണ് രണ്ട് കേസിലും ചെയ്യുന്നത്. അപ്പൊ അതിന് പകരം ഇപ്പൊ വന്ന ജഡ്ജി പറഞ്ഞ് ഓരോ കേസിനും രണ്ട് എ പി പിമാര് വേണം. അതായത് ഒരെണ്ണം മേയറിന്റെ കേസിനും ഒരെണ്ണം എന്റെ കേസിനും. എന്നാലേ കേസ് കോടതിയിലെ നിയന്ത്രണത്തിൽ കോടതി അന്വേഷിക്കുമെന്ന്, കോടതി നിരീക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോ എന്തെങ്കിലും നടക്കും, ഉറപ്പാണ്. എന്തെങ്കിലും പുരോഗതി ഉണ്ടാവും. ഇതിപ്പോ 5 മാസം. 5 മാസം. 5 മാസം ഒരു ജോലി ഇല്ല, ഒരു വരുമാനം ഇല്ലാതെ പോവുകയാണ്. എങ്ങനെയാണ് മുന്നോട്ട് ജീവിതം പോകുന്നത്? മുന്നോട്ട് എങ്ങനെയാണ് ജീവിതം പോകുന്നത്? അച്ഛന്റെ ഇതിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അന്ന് ഞാൻ പറഞ്ഞില്ല, അച്ഛൻ ഉള്ളതുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്. പൈസ കാലത്ത് അച്ഛനെ സപ്പോർട്ട് ചെയ്യാനുള്ളത് ഞാൻ അച്ഛനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഞാൻ എന്റെ മോൻ ആഘോഷിക്കുന്നുണ്ട്. അവരാഘോഷിക്കുന്നുണ്ട്. അവര് ഈ കാറിൽ തന്നെയാണ് കറക്കം. പോലീസിന്റെ ഫ്രണ്ടിൽ കൂടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നത്. നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ എന്നെ പിടിച്ചോണ്ട് പോയിരുന്നെ. ഞാനോ നിങ്ങളോ ആയിരുന്നെങ്കിൽ ഇപ്പോഴേ കാറല്ല നമ്മുടെ മൊത്തത്തിൽ കൊണ്ടുപോയിരുന്നെ. ഇതിപ്പോ കാറ് സച്ചിൻ ദേവ് എം എൽ എ എന്നല്ല പാപ്പനം കൂടെ ഒഴുകി പോകുന്നുണ്ട്. അപ്പൊ അവര് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അവര് യാത്ര ചെയ്തോണ്ടിരിക്കുന്നു. അവരെ സഹോദരെ ജോലി ചെയ്യുന്നുണ്ട്. ഈ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം നമ്മുടെ അടുത്ത് കേസ് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടുപോകുമല്ലോ. പക്ഷെ സഹോദരനെ കൊണ്ടുപോയിട്ടില്ല. അവര് സുഖമായിട്ട് അവിടെ ഉണ്ട്. തമലത്തായാലും താമസം ഉണ്ട്. എല്ലാ കാര്യങ്ങളും ഞാൻ കാണുന്നുണ്ട്. ഞാൻ അതുവഴി പോകുമ്പോഴൊക്കെ ഞാൻ കാണുന്നുണ്ട്, നേരിൽ കാണുന്നുണ്ട്. പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. നമ്മളിപ്പോ പറഞ്ഞതിന്റെ ക്ഷീണമല്ലേ? ഒരിക്കൽ പ്രതികരിച്ചതിന്റെ ക്ഷീണമല്ലേ നമുക്കുണ്ടായത്? ഇപ്പൊ ഓണസദ്യം കഴിക്കായിരുന്നു, ജോലിയും ചെയ്യായിരുന്നു. പിന്നെ മോന്റെ കൈ പൊട്ടല്, അങ്ങനെയൊക്കെ അമ്മയ്ക്ക് കാല് വയ്യായിരുന്നു. ആശുപത്രി അഡ്മിറ്റ് ആയിരുന്നു. അതാണ് നിങ്ങൾ വിളിക്കുമ്പോഴൊന്നും എനിക്ക് എടുക്കാൻ പറ്റാത്തത്. ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. ഹോസ്പിറ്റലിൽ അതിൻ്റെ ഇടയിൽ കൂടെ ഹോസ്പിറ്റലും കൂടെ വരുമ്പോ പൈസ ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട്. കൂടുതലും ഓണം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ ആഘോഷമൊന്നും ഇല്ല. കൂടി വന്നു കഴിഞ്ഞാൽ ചേട്ടന്മാര് വല്ലതും ഓണസദ്യ അങ്ങോട്ട് വിളിക്കണേ, വീട്ടിലോട്ട് പോകണമെങ്കിൽ അങ്ങനെ കഴിക്കണമെങ്കിലും അല്ലാതെ ഓണമൊന്നും ഇല്ല. ഓണം ഇപ്രാവശ്യം ഇല്ല. അടുത്ത പ്രാവശ്യം ഉണ്ടാവുമെന്നും തീർച്ചയായില്ല. ജോലി കിട്ടിയാലല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. വേറെ സഹായങ്ങളൊന്നും ലഭിക്കുന്നില്ലേ? വേറെ സഹായങ്ങളൊക്കെ ഇപ്പൊ നിലച്ചു, നേരത്തെ ഉണ്ടായിരുന്നു കുറച്ച് കുറച്ച്. അതായത് നമുക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ മാത്രമേ ആളുകൾ കൂടെ ഉണ്ടാവൂ? ആ ഒരു പ്രശ്ന സമയത്ത് ആളുകൾ സഹായമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ കുറവാണ്. അതിപ്പോ പുതിയ പുതിയ കേസുകൾ വരുമ്പോഴത്തേക്ക് എല്ലാം അങ്ങനെയാണല്ലോ. പിന്നെ ഈ വയനാട് ദുരന്തം വന്നില്ലേ, അപ്പൊ ആ കേസിലോട്ട് പോയി. അത് അതിനു മുമ്പും മറ്റേ ഡ്രൈവറിന്റെ കേസായിരുന്നു. ഇപ്പൊ അങ്ങനെ അങ്ങനെ ഓരോ കേസുകൾ വന്നുകൊണ്ടിരിക്കല്ലേ. പിന്നെ നടി നടന്ന് ആദ്യം സിദ്ധാർത്ഥ്, വയനാട്, യദു, അർജുൻ, ഓരോ കേസ് യദുവിനെ മറന്നിരിക്കാണ്. എല്ലാരും മറന്നെങ്കിലും പൊതുവെ വെളിയിൽ ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു തിരിച്ചറിവ് ആളുകൾക്കുണ്ട്. ആദ്യം വന്നിട്ട് ചോദിക്കണ പോലീസിലാണോ, പിന്നെ പറയും മീഡിയാസിൽ വല്ലതും ആണോ, ഇതൊന്നും അല്ലെന്ന് പറയും. അപ്പൊ ഇവിടെ ജോലി ചെയ്യുന്നത് കെ എസ് ആർ ടി. ആ ഇത് കെ എസ് ആർ ടി എന്ന് പറയുമ്പോ ഇപ്പൊ ഒരിടത്തും പോയി നിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. വല്ലയിടത്തും ഒക്കെ പോയി നിന്നാലും അറിയും. സെലിബ്രിറ്റി ആയില്ലേ ഇപ്പൊ?
സെലിബ്രിറ്റി സെലിബ്രിറ്റി എന്ന നിലയിൽ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആയിട്ടാണോ ഉള്ളത്? പോസിറ്റീവ് ആയിട്ടാണ്, ആളുകൾ പോസിറ്റീവ് ആയിട്ടാണ് പറയുന്നത്. അതായത് പാർട്ടി അനുഭാവി അല്ലാത്ത ആളുകളും പാർട്ടി അനുഭാവികളായിട്ടുള്ള നല്ല ആൾക്കാരും ഉണ്ട്, അവരൊക്കെ പോസിറ്റീവ് ആയിട്ടാണ് പറയുന്നത്. അവര് ഇവരെ സൈഡ് അല്ലെന്നാണ് പറയുന്നത്. പാർട്ടി നമ്മുടെ പാർട്ടിക്കാരാണ്, കോർപ്പറേഷനിൽ തൂപ്പ് ജോലി ചെയ്യുന്ന ആൾക്കാർ വരെ പറയുന്നു. അവരെ സ്വഭാവത്തിൽ ഇവർക്കാർക്കും ഇഷ്ടമില്ല, അവരെ അങ്ങനത്തെ ഒരു ധാർഷ്ട്യം പിടിച്ച സ്വഭാവമാണെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് നമുക്ക് ആരെയും കുറ്റം പറയാനുണ്ട് ഇതില്ലല്ലോ. അവരെ സ്റ്റാഫുകൾ തന്നെ പറയുന്നുണ്ട്, ഓരോരോ ആൾക്കാർ പറയുന്നുണ്ട്. അപ്പം ഞാൻ അവരെ കുറ്റം ഞാൻ അന്നും പറഞ്ഞിട്ടില്ല, ഇന്നും പറഞ്ഞിട്ടില്ല, ഈ നിമിഷം വരെ പറയില്ല. അവരങ്ങനെയാണെന്നും അവരെ എല്ലാ ഡീറ്റെയിലും എനിക്കറിയാം, പേഴ്സണലി അറിയാം, അല്ലാതെ ഇപ്പൊ കൂടുതലറിയാം. എന്നിട്ട് ഞാൻ അവരെ ഡീറ്റെയിൽ ഒന്നും പറയുന്നുമില്ല, മോശക്കാരിയാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്ന് വെച്ചാൽ അവര് കാണിക്കുമ്പോൾ ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ ഞാനും അവരും തമ്മിൽ ഒരുപാട് ഒരുപാട് അകൽച്ചയാണ് നമ്മൾ തമ്മില്. അതായത് അവര് മോശക്കാരി എന്ന് പറയുമ്പോ ഞാനും പറയണമെങ്കിൽ അത് രണ്ടുപേരും കൂടെ സെയിം ആയി പോവില്ലേ? മനസ്സിലായ നിങ്ങളുടെ സംഭവം അന്ന് ഇതിപ്പോ പറഞ്ഞത് വേണ്ടായിരുന്നു ഇപ്പൊ തോന്നുന്നുണ്ടോ ഈ സമയത്ത്? അത് വേണ്ടായിരുന്നു എന്ന് തോന്നിയില്ല, പക്ഷെ കുറഞ്ഞു പോയെന്നാണ് തോന്നുന്നത്. ഞാൻ വണ്ടിന്ന് ആ കെ എസ് ആർ ടി സിയുടെ സീറ്റിലല്ല ഇരുന്നിരുന്നെങ്കിൽ, പ്രൈവറ്റ് ബസ്സിലായിരുന്നെങ്കിൽ അടി കൊടുത്തേനെ, അടി കൊടുത്തേനെ, ആ പയ്യന് അടി കൊടുത്തേനെ. അവനാണ് മെയിൻ ആയിട്ട് പ്രശ്നമായിരുന്നത്, ആ പയ്യനെ കൊടുത്തേനെ. എന്താന്ന് വെച്ചാൽ ഇത്രയും ദൂരം ഓടി വന്നിട്ട് കോപ്രായം കാണിച്ചിട്ട് ഫ്രണ്ടിൽ കൊണ്ടിട്ടിട്ട് അവര് അവർക്ക് ഇത് ക്രോസ് അല്ല വെച്ചതെന്നാണ് പറയുന്നത്. നമ്മുടെ വണ്ടി ഓടിപ്പോണ വണ്ടി പ്രൈവറ്റ് ബസ്സാണെങ്കിൽ ഇടിച്ചു കയറ്റുമായിരുന്നു, കെ എസ് ആർ ടി സി അവിടെ നിർത്തിയെടുത്ത വണ്ടിയായതുകൊണ്ട്. അല്ലാതെ പെട്ടെന്ന് കൊണ്ട് കയറ്റിയിട്ടെങ്കിൽ ഇടി കിട്ടിയാണ്, വണ്ടി ഇടിച്ചു മറിഞ്ഞാണ് ആ കാർ. അപ്പൊ അവരങ്ങനത്തെ ഒരു വണ്ടി എടുത്തപ്പോഴാണ് പെട്ടെന്ന്, അതുകൊണ്ടാണ് ബ്രാക്ക് കിട്ടിയത്. ഓടി വന്ന വണ്ടി ആയിരുന്നെങ്കിൽ ഇടിച്ച് തെറിപ്പിച്ചേന്, എന്നിട്ട് നമ്മളെ കുറ്റം പറയും നമ്മളെ മനഃപൂർവ്വം കൊണ്ട് ഇടിച്ചെന്നുള്ള കാര്യം. പെട്ടെന്നൊരു കെ എസ് ആർ ടി സി ബസ്സിന്റെ ഫ്രണ്ടിൽ പോയി നിങ്ങളായാൽ പോലും കിടന്ന് കളിക്കരുത് എന്ന് വെച്ചാൽ സമയത്ത് ചവിട്ടിയ കിട്ടാത്ത ഒരു സാധനമാണ് ബസ്. കെ എസ് ആർ ടി സി നല്ല ബസ്, എയർ ബ്രേക്ക് ആയതുകൊണ്ട് ചവിട്ടിയാ എപ്പൊ കിട്ടണമെന്നില്ല, എപ്പോഴും കിട്ടണമെന്നില്ല. ചിലപ്പോ നിങ്ങളെ സമയം മോശമാണെങ്കിൽ ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് എയർ ലീക്കായി മതി കയറി ഇറങ്ങി. അപ്പൊ അതാണ് കാര്യം. എന്താ ഇവരൊക്കെ കാരണം മോണം നല്ല രീതിയിൽ ഈ പ്രാവശ്യം എനിക്ക് എല്ലാ പ്രാവശ്യവും ഞാൻ മോനും ഡ്രസ്സ് എടുത്തു കൊടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തു. ഇപ്പൊ ചേച്ചി സഹോദരന്മാരെ ഇതിലാണ് പോകുന്നത്, അല്ലാതെ ചേച്ചിമാരെ കൊണ്ട് വലിയമ്മ കുഞ്ഞമ്മ മക്കളൊക്കെ ഉണ്ട് വീട്ടില് പോകണോ ആലോചിച്ചില്ല. ഇപ്പൊ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ അതാണ് ഡ്രസ് ചെയ്തിരിക്കുന്നത്. അതല്ലേ പറഞ്ഞ എല്ലാവർക്കും പുതിയ ഷർട്ട് ഉണ്ട്, എനിക്ക് പഴയ ഷർട്ടേ ഉള്ളു. പിന്നെ ചേച്ചി എടുത്തു തന്ന പാന്റ്, ആ ഒരു പാന്റ് മാത്രം ഉണ്ട്. എന്റെ ചേച്ചി എടുത്തു തന്ന ഒരു ഷർട്ട് ഉണ്ട്, ഒരു ഇന്ന് ഇപ്രാവശ്യത്തെ ഓണം ചേച്ചിയുടെ സംഭാവനയാണ്. ഒരു കഴിഞ്ഞ ഓണത്തിന് രണ്ട് മൂന്ന് തുണിയൊക്കെ ഞാനെങ്കിലും എടുക്കുമായിരുന്നു, എനിക്ക് മോന അഞ്ചാറ് തുണി എടുക്കുമായിരുന്നു. അതുപോലും ഇല്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ, ആർക്കും ഓണമില്ല, വീട്ടിന്റെ അകത്തുള്ള അച്ഛനും അമ്മയ്ക്കും പോലും ഒന്നും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല. ഏത് തരത്തിലുള്ള നീതി ലഭിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്? ജോലി തിരിച്ചു കിട്ടുന്നത് ന്യായമായിട്ടുള്ള നീതി. ഇപ്പൊ നിങ്ങൾക്ക് നാളെ ഒരു കാലത്ത് വന്നാലും ഇത് ഞാൻ കാരണം നിങ്ങൾക്ക് നീതി ഉണ്ടാവണം, അതാണ് എന്റെ ലക്ഷ്യം. എനിക്ക് വേണമെങ്കിൽ കോംപ്രമൈസ് ചെയ്ത് പോവാം, പക്ഷെ ഞാൻ വിചാരിക്കുന്ന വെച്ചാൽ ഈ പാവപ്പെട്ടവര് നമ്മള് ഞാൻ നാളെ മേയറായെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളെ വിടലിൽ കയറാൻ പറ്റൂ. അത് നമ്മൾ വോട്ടിട്ട് ചെയ്യിപ്പിക്കുന്നത് ജനസേവകരാണ്, അല്ലാതെ മേയർ എന്ന് പറയുമ്പോൾ മേയുന്ന ആൾക്കാരെന്ന ഏതോ ചാനലിൽ പറയണായിട്ട്. അത് ജനങ്ങളെ മേയുന്ന ആൾ, അതാണ് മേയർ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മള് ആളുകളെ, അത് നമ്മളെ ആളുകളെ പരിഗണിച്ചു പോകണം. ഇത്തിരി ദയയും ദാക്ഷിണ്യവും ആളുകളെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കണ ഒരാളായിരിക്കണം മേയറായാലും മന്ത്രിമാരായാലും. ജനങ്ങളെ ബുദ്ധിമുട്ട്, ഇത്രയും കാലം ഞാൻ കോൺഗ്രസിലായാലും ബി ജെ പിയിലായാലും കമ്മ്യൂണിസ്റ്റിലായാലും മിക്ക നേതാക്കന്മാരെയും കണ്ട് പറഞ്ഞതാണ്, ഒരാൾക്ക് പോലും ഇതിൽ ഇടപെടാനോ, ആ സമയത്ത് ഇടപെട്ട്, അത് കഴിഞ്ഞിട്ട് ഇന്നേ വരെ ഞാൻ എങ്ങനെ ജീവിക്കുന്നോ, എന്തായി നിന്റെ കാര്യം എന്ന് ചോദിച്ച ഒരാൾ പോലും എന്നെ വിളിച്ചിട്ടുമില്ല, ഇന്നേ വരെ ഇവിടെ വന്നിട്ടുമില്ല. അത് അവരൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റാണ്. ഈ പാർട്ടി പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഞാൻ സംഘി സംഘി എന്ന് ഇവർ പറഞ്ഞു, ഇവരെ എതിർക്കുന്ന എല്ലാവരും സംഘികളും നല്ല പെണ്ണുപിടിയന്മാരും ഒക്കെ ആക്കി തീർക്കുക. അവർക്ക് ഒന്നും നശിപ്പിക്കാനില്ല, പൈസ ഉള്ളവനെ. ഇപ്പൊ ഞാൻ നല്ല പണക്കാരനാണ്, എനിക്ക് അതിനുള്ള സ്വാധീനം ഉണ്ട് എന്നൊക്കെ എന്നെ പറയുകയാണ്. ഞാൻ അതനുസരിച്ച് എന്നെ അതനുസരിച്ച് കൊണ്ടുപോയാണ്. എനിക്കിപ്പോ ഒന്നും ഇല്ല എന്ന് പറയുമ്പോഴേക്കും ഇവര് ചവിട്ടിത്തേക്കുക, അതാണ് സിസ്റ്റം. ആ സിസ്റ്റത്തിനെതിരെ, അല്ലാതെ നമ്മുടെ ഇപ്പോഴത്തെ ഇത് മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ കുറ്റം പറയണല്ല. സ്വാഭാവികമായിട്ട്
ഇതേപോലെ പിടിപാടും നിങ്ങളെ നാളെ കാലത്ത് ഇദ്ദേഹത്തിനെ പെണ്ണ് പിടിക്കണം പറഞ്ഞ് ആരെങ്കിലും അപവാദം പറഞ്ഞാലും ഇദ്ദേഹത്തിന് പാർട്ടി ബലവും സംഘടനാ പ്രവർത്തനവും പൈസ ഉണ്ടെങ്കിൽ ഇങ്ങേരെ അഞ്ച് പെണ്ണ് പിടിച്ചാലും ആരും കുറ്റം പറയില്ല. പക്ഷെ ഇതൊന്നും ഇല്ലാത്ത വ്യക്തിയാണെങ്കിൽ ഒരു ഒരു പെണ്ണ് വന്ന് മോശം പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാരും വിശ്വസിക്കും. ആണുങ്ങൾ പറയുന്നതിനെക്കാട്ടി ശക്തിയാണ് പെണ്ണുങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണ് അത് പെണ്ണുങ്ങൾക്ക് നമ്മുടെ കേരളത്തിൽ ചെറിയൊരു മുൻഗണന കൊടുത്തിട്ടുണ്ട്, ബഹുമാനവും കൊടുത്തിട്ടുണ്ട്. അത് ദുരുപയോഗം ചെയ്യാണ് മേയർ ചെയ്തു. മേയർ പറഞ്ഞ് മേയർ ഇങ്ങനെ സ്ത്രീകള് ഇന്നത്തെ സ്ത്രീകള് വരെ പൊങ്കാലയിട്ട് അന്നത്തെ സമയത്ത് എന്നുവെച്ചാ അപ്പഴും ഞാൻ പിറ്റേ ദിവസം വാർത്തയിൽ ഞാൻ പറഞ്ഞു ഈ കോർപ്പറേഷൻ അവിടെ ഉപരാധത്തിന്റെ അന്ന് സ്ത്രീകളെ നെഞ്ചിലും ദേഹത്തും തലയിലും ഒക്കെ ചവിട്ടിക്കൊണ്ടാണ് മേയറെ പോയി കസേര ഇരുന്ന് ആ സ്ത്രീപക്ഷം പറയുന്ന ആളാണ്. അപ്പൊ നമ്മള് ന്യായമായിട്ട് ഞാൻ സ്ട്രൈറ്റ് ഫോർവേഡ് ആണ്. ഞാൻ എന്താണെന്നുള്ള ഇവർക്കറിയാം, ചാനലുകാർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇപ്പൊ ചാനലുകാരില്ല, ഓൺലൈൻ മീഡിയാസ് മാത്രം ഉണ്ട്. മൂന്ന് നാല് പേരുണ്ട്, മലയാളി വാർത്തയുണ്ട്, മറുനാടനുണ്ട്, പിന്നെ കേരള രാഷ്ട്രീയമുണ്ട്. ഇങ്ങനെ കുറച്ച് പേരേ ഉള്ളൂ, ഇത്രയും ആൾക്കാരേ ഉള്ളൂ. പിന്നെ കുറെ ആൾക്കാർ വന്നിട്ട് പൈസ പിരിവെന്നും പറഞ്ഞിട്ട് എന്നെ കുറെ സപ്പോർട്ട് ചെയ്തെന്ന് മറ്റേ ഇതിലുള്ള ഡിഫറെന്റ് ആംഗിൾ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പൊ അദ്ദേഹം കുറെ പൈസ പിരിവ് നടത്തിയെന്നും പറഞ്ഞിട്ട് കുറെ പേര് വന്ന് പറയുന്നു അദ്ദേഹം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത്. ഇതിപ്പോ നമ്മളെ ആദ്യം തൊട്ട് അവസാനം വരെ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്ക് ആളെ കുറിച്ച് ഒരു ഇതുമില്ല. ഇവരൊക്കെ ആണെങ്കിൽ വന്ന് കണ്ട് പരിചയമായിട്ടുണ്ട്, അവരെ കണ്ടിട്ട് പോലും ഇല്ല. അപ്പൊ അവരൊക്കെ പൈസ എന്റെ പേരും പറഞ്ഞുകൊണ്ട് പിരിക്കണ്ട എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ആരും എന്റെ പേരും പറഞ്ഞ് പൈസ പിരിക്കണ്ട. ആ അത് പിന്നെ ഒരു ഗ്രൂപ്പ് ഓർഡിനറി ഗ്രൂപ്പ് ഒക്കെ തുടങ്ങി, ഓർഡിനറി കേരള ഇത് ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇത് ഞാൻ അറിയാത്ത ഗ്രൂപ്പാണ്. ഞാൻ അതിൽ ഇടയ്ക്ക് ഒരു മൊബൈൽ വഴി കയറി ലിങ്ക് തന്ന് കയറി ഇരുന്ന് നോക്കി അതിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്. അതില് വേറെ കാര്യങ്ങളൊക്കെ ആണ് പറഞ്ഞത്. ഓർഡിനറി ഏതു എന്നൊക്കെ പറഞ്ഞ ഉണ്ടെങ്കിലും അതിൽ വേറെ കാര്യങ്ങളും വേറെ പൈസ പിരിവും കാര്യങ്ങളും. അപ്പൊ ഇത് എന്റെ പേരും പറഞ്ഞുകൊണ്ട് പൈസ പിരിവുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് എന്ന് ഞാൻ ഉത്തരവാദിയല്ല. ഈ ഗ്രൂപ്പ് ഓർഡിനറി കേരള എന്ന് പറഞ്ഞ ഗ്രൂപ്പിലെ ഞാൻ ഉത്തരവാദിയല്ല. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ആൾക്കാരുണ്ടെന്ന് ഒരു സാജു ആചാര്യ എന്ന് പറഞ്ഞ പാലക്കാടുള്ള ഒരു സാറുണ്ടായിരുന്നു. മൊത്തം നാലഞ്ച് പേര് വന്ന് ഇവിടെ ഇവിടെ സെക്രട്ടറിയുടെ പഠിക്കല് വന്നിട്ട് ഇത് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വന്ന് അഞ്ചു പേര് തിരുവനന്തപുരത്ത് നട്ട മനുഷ്യരില്ലായിരുന്നു. പിന്നെ ഒരാള് വരാന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചിട്ട് പോയിട്ട് തിരുവനന്തപുരത്തുള്ള ആള് തന്നെ. അങ്ങനെയൊക്കെ കുറച്ച് ഇതിന്റെ ഇടയിൽ കുറെ കളികളും കുറെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഞാൻ ഈ ഗ്രൂപ്പിലും ഇതിലൊന്നും ഇടപെടാത്തോണ്ട് ഞാൻ അതില് നോക്കാനും പോകില്ല. എന്ന് വെച്ചാൽ നാളെ ഒരു കാലത്ത് എനിക്ക് പറയാം ഞാൻ ഇടപെട്ടിട്ടില്ല. ഈ കെ എസ് ആർ ടി ഡ്രൈവേഴ്സ് ഒക്കെ കൂട്ടുകാരായിട്ടന്നെ ഉണ്ടാവില്ല അങ്ങനെ. അവരൊരു ഇതിൽ നിക്കുമ്പോ അവർക്ക് അങ്ങനെ വരാൻ പറ്റൂല. നാളെ ഒരു കാലത്ത് അവനെ പിടിച്ച് വേറെ എവിടെയെങ്കിലും തട്ടും, സ്ഥിരം ആൾക്കാരാണെങ്കിൽ. അല്ലെങ്കിൽ താൽക്കാലികമായിട്ടുള്ളതാണെങ്കിൽ എന്തെങ്കിലും കാരണം കണ്ടെത്തി പറഞ്ഞു പറഞ്ഞുവിടും. അതാണ് സംഭവം നടക്കുന്നത്. സ്ഥിരം അങ്ങനെയാണ്. കെ എസ് ആർ ടി സിയിൽ ഒരു ഒത്തൊരുമയില്ല, ഡ്രൈവേഴ്സ് കണ്ടക്ടേഴ്സ് തമ്മിൽ ഒത്തൊരുമയില്ല. ഏറ്റവും ലൈനിൽ പോയി പണിയെടുക്കുന്നതും ഡ്രൈവർ കണ്ടക്ടർമാരുമാണ് പണിയെടുക്കുന്നത്. പക്ഷെ അതിന്റെ അകത്ത് കുറെ സാറന്മാരുണ്ട് ഈ പണിയെടുക്കാതെ പൈസ വാങ്ങുന്ന ആൾക്കാർ. അപ്പൊ അവരാണ് ഇതിന്റെ ഇടയിൽ കിടന്ന് കളിക്കുന്നത്. പിന്നെ കുറെ യൂണിയൻ ഇഷ്ടം പോലെ യൂണിയനും ഉണ്ട്. പക്ഷെ ഒരു യൂണിയനും കൊണ്ട് ഇതുവരെയും കെ എസ് ആർ ടി സി കാരൻ ഡ്രൈവറും കണ്ടക്ടറും റോഡിൽ കിടന്ന് നരകിക്കുന്നതിന് ഒരു യൂണിയനും കൊണ്ട് ഉപകാരം ഉണ്ടായിട്ടില്ല. ഇപ്പൊ നമ്മളെ സി ഐ ടി യൂണിയൻ അവിടെ ഉണ്ടെങ്കിലും ശമ്പളം കിട്ടാത്തതിനെ കുറിച്ച് അവരെ വാ തുറക്കുന്ന പോലും ഇല്ല. ഇപ്പൊ വേറെ ഒരു പാർട്ടി കോൺഗ്രസ് ആരെന്ന് ഭരിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഇവര് വണ്ടി കത്തിച്ചേനെ. അതാണ് ഇതിൽ നിന്നൊക്കെ ജനങ്ങൾ മനസ്സിലാക്കണമെന്നാണ് പറയണത്. ജനങ്ങള് പ്രതികരിക്കുക പ്രതികരിക്കുക. എന്തെങ്കിലും ഒരു കേസ് വരുന്നെങ്കിൽ നമ്മൾ പ്രതികരിക്കണം. നമ്മള് നമുക്ക് പ്രതികരിക്കാനുള്ള ഇപ്പം ഇദ്ദേഹത്തിനെ ഞാൻ പിടിച്ചവിടെ വെക്കുകയാണ് വിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞാൻ വിടാതെ പിടിച്ചു വെച്ചു. വ്യക്തി സ്വാതന്ത്ര്യമാണ്, എല്ലാവർക്കും സ്വാതന്ത്ര്യം ഇല്ലായ്മയാണ് ഇപ്പൊ ഉള്ളത്. അതിനെതിരെ പ്രതികരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ എനിക്ക് ഒരു സിറ്റുവേഷൻ വന്നപ്പോ ഞാൻ എന്റെ ഭാഗത്ത് ന്യായം ഉള്ളതുകൊണ്ട് പ്രതികരിച്ചു. എന്റെ ഭാഗത്ത് തെറ്റുണ്ടായിരുന്നെ ഞാൻ മിണ്ടൂലായിരുന്നു, ഞാൻ ഒരു പറഞ്ഞു കേട്ടോണ്ടിരുന്നു. പക്ഷെ എന്റെ ഭാഗത്ത് തെറ്റില്ല. കണ്ടക്ടറോ കൂടെ ഉണ്ടായിരുന്ന ഒരു സുബിൻ എന്ന് പറഞ്ഞ ഒരു കണ്ടക്ടറാണ്. അദ്ദേഹം പറഞ്ഞെന്ന് വെച്ചാ നിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യാണ് ചെയ്ത്, നിന്നെ
ഒറ്റയ്ക്ക് കൊടുത്തതല്ല. ഞാൻ പറഞ്ഞു ഒറ്റയ്ക്ക് ഇടയ്ക്ക് ഞാൻ കണ്ടപ്പോ നീ ഒറ്റയ്ക്ക് കൊടുത്തതല്ല, പക്ഷെ എന്നാലും നിന്റെ ജോലി സ്ഥിരമായതുകൊണ്ട് നീ അത് കാണിച്ചെന്നേ ഉള്ളൂ. അതുമല്ലാതെ അവൻ പാർട്ടി അനുഭാവി ആയതുകൊണ്ടല്ലേ നേരെ ഏ റഹീം അല്ലേ റഹീമിനെ നേരെ സ്ഥലത്ത് എന്താ പറയേണ്ടത്, മേയറ് കാരണം യദുവിന് ഒരു സദ്യ കഴിക്കാൻ പറ്റിയില്ല, യദുവിന്റെ കുടുംബത്തിന് തന്നെ പ്രശ്നം. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിനൊരു പരിഹാരം എന്താണോ വിചാരിച്ചു അല്ലേ? തീർച്ചയായിട്ടും പരിഹാരം വരും ദിവസത്തിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രതീക്ഷ മാത്രമാണ്, പ്രതീക്ഷ 5 മാസം കൊണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, 5 മാസം കൊണ്ട് പ്രതീക്ഷയിലൂടെ ഇങ്ങനെ പോവേണ്. 5 മാസമായാലും പ്രതീക്ഷയില്ല. ഇനി ഈ മേയർ മാറുന്നവരെ പിടിച്ച് തൂങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ടാണ് അവരിത് നീട്ടി നീട്ടി കൊണ്ടുപോകുന്നത്. അതെല്ലാവർക്കും മനസ്സിലായി, ജനങ്ങൾക്ക് മനസ്സിലായി, എല്ലാവർക്കും മനസ്സിലായി. പിന്നെ ഇത് ഇത്രയും താമസിക്കും തോറും ഗതാഗത വകുപ്പ് മന്ത്രിക്കും നാണക്കേടാണ്. ഇതിനെല്ലാം ഉത്തരം പറയേണ്ടി വരും. അതൊന്നാമത് മേയർ ഉത്തരം പറയേണ്ടി വരും, മേയർ കൂട്ടാളികളെല്ലാം ഉത്തരം പറയേണ്ടി വരും. പക്ഷേ കേസ് ആ രീതിയിലേക്ക് ഞാൻ പോകും. എന്താണെന്ന് വെച്ചാൽ ഇത്രയും മാത്രം നാണം കെടുത്തിയില്ലേ? അപ്പൊ നാണം കെട്ടത് ആണായാലും പെണ്ണായാലും നാണക്കേട് നാണക്കേട് ചെയ്യുന്നു.